അവൻ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. രാമോട്ടാ, അയല ഒന്നും ചെയ്യല്ലേ. പാവം പേടിച്ചിരിക്കുക. എടി കാർത്യാനി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ. ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ ഇവൻ നമ്മുടെ വരുവൻ തന്നെ. ആവാ വല്ലോ കഴിക്കാം. കേരളത്തിലെ കോഴി ഇറച്ചിന്നിട്ട് ഒരുപാട് കാലമായി. വന്നേ, നീ പോയി കിടക്ക്. അയാളുടെ സാധനങ്ങളൊക്കെ മുറിയിലുള്ളത് കൊണ്ട് എങ്ങും പോകാനിടയില്ല. പോയി ഭാഗത്തിനായി ചോടുതോ പെട്ടി കള, അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞ അമ്മാവും വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ. ഭക്ഷണം എടുത്തു വെക്ക്. അമ്മാവ പണിക്കിന് വരുന്നുണ്ട്. എന്നെ പരിചയപ്പെടുത്തണ മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞത്? എനിക്ക് ജനറൽ ഓഫീസ് ഒരു ബില്ല് മാറി കിട്ടാനുണ്ടായിരുന്നു. ഓഹോ, ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലാണോ ജോലി? ജോലിയല്ല, ഒരു കൊലക്കേസ് പെട്ടവിടെ കിടക്കായിരുന്നു. കുത്തും കൊലയൊക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്, എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോ ലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണയാൾ? ഞാനാണയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവരുടെ മുണ്ടിന്റെ മടകി കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണ് നടക്കുന്നത്. അല്ല, നീ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി. പാലത്താറ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾ ശോഭരാജനെ പണിക്കറിയോ? കേട്ടിട്ടുണ്ട്. എന്റെ ആത്മസുഹൃത്ത്. എനിക്ക് ഇത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല, പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. സാബാഷ്. അച്ഛാ അച്ഛാ, ശക്തനായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. പക്ഷെ പണിക്കർ, ആ ക്ലോക്കിലേക്ക് നോക്കൂ. ഇപ്പോ 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൂടെ തരുന്നു. സിർഫ് 1 ഘണ്ട. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പായ്ക്കാനുള്ള സമയമാണ്. സമജാ, ഇവിടെ ഒരു ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്കർ പുറത്തിറങ്ങിയിരിക്കണം. യാദ് രഹന, കൃത്യം 12 മണി. ഠീക് 12 ബജേ. നൈത്തോ മേത്തുമേ സിന്നാനായി ചോടുങ്ക. സമജാ. ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജന്മത്തെ തനിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കില്ല. ഒന്നും വേണ്ടതാമോട്ട. ചുപ്രാവ് ബൈൻ, എന്നെ ബെഹ്ദേക്ക് ചുക്കാവും. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മാൻ എന്തെങ്കിലും ചെയ്തു കളയരുത്. ആ, നീ നിന്റെ അമ്മയെ പോലെ തുടങ്ങിയോ. ബോംബെയിലെ അധോ ലോക രാജാവാണ് ഞാൻ.
തീരുമാനം? അയോ ഹായ്, എന്താണ് ആ തീരുമാനം? ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം. ഏത് വീട്ടിൽ? ഈ വീട്ടിൽ, എന്റെ ഈ വീട്ടിൽ. അഹങ്കാരികളായ ഈ വാടക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ, ആർ ടി ഓഫീസിലെ ക്ലർക്കായിരുന്ന എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീട്ടിൽ. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സർക്കാർ, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. വസ്തുത എനിക്ക് ഇഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ദാദയാകാം. ദാദോങ്ക ദാദ, വല്ലഭനൊക്കെ വല്ലഭൻ, ദാദോങ്ക ബീച്ച് മേക്ക് ബടാ ദാദ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജം മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ ഇത്രയും ആ സ്ഥിതിക്ക് ദാമോദർ തന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം. സരൂർ സരൂർ, എത്രയും പെട്ടെന്ന് ഇവരെ ഒഴിപ്പിക്കാം. ഇനി നമ്മൾ ദോസ്തുക്കൾ. സോജാവോ, കൽ സുബ ചേപജമില്ലെങ്കിൽ കാലത്ത് ആറ് മണിക്ക് കാണാം. അരാമകരോ അരാമകരോ. എന്താണ് അമ്മാവ ഇതൊക്കെ? ഞങ്ങളെ ഒഴിപ്പിക്കാനാണോ അമ്മാവൻ ബോംബെന്ന് ഇവിടം വരെ വന്നത്? കുട്ടി, ദാമോദരൻ എന്ന അമ്മാവനെ പറ്റി മാത്രമേ കുട്ടിക്ക് അറിയൂ. ബോംബെ ശിവസേനക്കാരെ കിരീടാവർപ്പിക്കുന്ന അധോലോക ദാമോദർജിയെ കുട്ടിക്ക് അറിയില്ല. ഞാൻ അറിയിക്കാം. നാളത്തെ പ്രഭാതം അതിനുള്ളതാണ്. ഇപ്പൊ കിടന്നുറങ്ങ്. അരാമകരോ അരാമകരോ. നമ്മളിപ്പോ എവിടേക്കാ നടക്കുന്നത്? ദാമോദർജിക്ക് ബോംബെയിൽ എന്താണ് ജോലി? ബോംബെയില് ഞാനും എന്റെ അധോലോക സുഹൃത്തുക്കളും ജുഹു കടപ്പുറത്ത് പല സഹായങ്ങളിൽ ഇതുവരെ നടക്കാനിറങ്ങാറുണ്ട്. പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്ന അപ്പോഴാണ്. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബൈജ. അല്ല, നമുക്കിനി പൊയ്ക്കൂടെ? ഇരിക്കടോ, പോയാ പ്രശ്നം തീരില്ലല്ലോ. പ്രശ്നമോ? എന്ത് പ്രശ്നം? ബോലറാം. ജി സാർ. എ ഗോപാലകൃഷ്ണ പണിക്കർ, മേരാ ദോസ്തേ. ഇതാ ബോംബെ നിന്റെ കൂടെ വന്നതാണ് ബോലറാം. സ്കൂതർ അച്ചിത്തര കർണ തേൽ മാലിഷ്. തേൽ മാലിഷ? ആ, മര്യാദ ഭാഷ തനിക്ക് മനസ്സിലാകുമെങ്കിൽ ബോലറാമനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. ദാമോദർജി? ആ, ദാമോദർജി. എന്നെ സ്വഭാവമാർ പറഞ്ഞേക്കാം. വേണ്ട വേണ്ട, ഞാനാ പറയുന്നത്, വേണ്ട. ദാമോദർജി ഇയാൾ എന്നെ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ.
അവന് കാര്യം മനസ്സിലായി. രാമോട്ട് നിലവണ്ണം ചെയ്തോ? അത് വേണ്ടിവന്നില്ല. അല്ലാതെല്ലാം മനസ്സിലായി. അല്ല, അമ്മാവൻ പോവാണോ? ഇന്ന് പുറപ്പെട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാ മോളെ. ട്രെയിന് സമയമായി. അവിടെ ഇനി പിന്നെ ഈ ശിവസേനക്കാരോടുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങുക. ഞാനതങ്ങ് മറന്നുപോയി. അവനെ പറ്റി നിങ്ങൾ ആരും ഒന്നും വിഷമിക്കണ്ട. എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. Ha ha ha!